എന്റെ അടുത്തേക്ക് വന്നല്ലോ മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു, നബിയേ ഹാദിഹി ലൈലത്തു നിസ്മി മിൻ ശഅബാൻ. നബിയേ ഇത് ശഅബാൻ പതിനഞ്ചിന്റെ രാവാണ് നബിയേ. ഈ രാവിന്റെ പ്രത്യേകത കേൾക്കണോ നബിയേ. വലില്ലാഹി ഫീഹാ ഉത്തഖാഉം മിനന്നാർ. മുഅ്മിനെ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ മുഅ്മിനെ. അനേകായിരം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് എത്തിച്ച് ചൊല്ലി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രാവാണ് ഈ രാവ്. എന്നിട്ടതിന്റെ കണക്ക് പറയുകയാണ്. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് എടുത്തുകാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രാവാണ്. എത്ര എണ്ണം പറഞ്ഞത്? എത്ര എണ്ണം പറഞ്ഞത്? മദീനയിലെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഒരു ഗോത്രമാണ് കൽബ് ഗോത്രം. ആ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് എടുത്തുകാക്കി അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രാവ്. അപ്പൊ അല്ലാന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങൂലേ? പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത്രയും പ്രാധാന്യമുള്ള രാവാണെങ്കിലും ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, കേൾക്കണോ നബിയേ, ചില ആളുകളിലേക്ക് ഈ രാവിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല. അവര് സുജൂദ് അവരെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാലും അവരുടെ അമല് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതാരാണ് ആ കൂട്ടർ? അതാരാണ് ആ കൂട്ടർ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംഗതി. അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാൻ. പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ല മുമ്മിനെ, എന്ത് അമല് ചെയ്താലും ചില സ്വഭാവങ്ങളുള്ളവരിലേക്ക് ആരാവിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല. ആരാണ് ആ കൂട്ടരെന്ന് ശ്രദ്ധിക്കണം. ഇതെന്തിനാണ് ഇപ്പൊ പറയുന്നതെന്നറിയോ? എങ്ങാനും ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിവാകണം. ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങൾ വരുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങണം. കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഈ രാവിൽ തന്നെ ഈ കൂട്ടരിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ലെങ്കിൽ പിന്നെ ഒരു രാവിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്ക് കിട്ടൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, നബിയേ لا ينظر الله فيها الى مشرك ولا الى مشاكل ولا الى مسبل ولا الى قاطع رحم ولا الى عاق الوالدين ولا الى مدمن الخمر. കൂട്ടരുണ്ട്, അവര് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞ് നേരം വെളുക്കോളാണ്ട് ദുആ ചെയ്തു, കാര്യമല്ല, അല്ലാഹു കബൂലാക്കൂല. ഒന്ന് മുശ്രിക്കാണ്, ഷിർക്കിന്റെ വിശ്വാസങ്ങൾ, ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ഷിർക്കിന്റെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളുമായി നടക്കുന്നവർ അല്ലാഹു കാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഷിർക്കിലേക്ക് എത്തിപ്പെടുക, അല്ലാഹുവേ റബ്ബേ കാക്കണമേ റബ്ബേ. ഷിർക്ക് വലിയ ദുൽമാണ്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ ദുൽമ ഷിർക്കാൻ. പിന്നെയോ വലാ ഇലാ മുഷാഹിനിൻ, മുഷാഹിനിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. ആരാണ് മുഷാഹിൻ മുഅ്മിനെ? നമ്മളെ കൂട്ടത്തിൽ മുഷാഹിനീങ്ങളുണ്ടോ? ഞാനൊരു മുഷാഹിനാണോ? ഞാൻ ശ്രദ്ധിക്കണം. എന്താണ് മുഷാഹിനിന്റെ അർത്ഥം? ഹൃദയത്തിൽ ശഹ്നാവുമായി നടക്കുന്നവരാണ്. മറ്റുള്ളവരോട് അസൂയയും ഉറപ്പും പ്രതികാര ബുദ്ധിയും പിണക്കവുമായി നടക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ഉറപ്പോ അസൂയയോ പിണക്കമോ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഉണ്ടെങ്കിൽ നമ്മൾ സുജൂദിൽ കിടന്നത് കാര്യമല്ല, അല്ലാഹു സ്വീകരിക്കൂല. ഓരോരുത്തരും ശ്രദ്ധിക്കണം. അയൽവാസികളോട്, കുടുംബങ്ങളോട് കൂടെ ജോലി ചെയ്യുന്നവരോട്, അമ്മായിയമ്മയോട്, മരുമകളോട്, നാത്തോനോട്, ഇളച്ചിയോട്, മുത്തച്ചിയോട് ഏതെങ്കിലും വിധത്തിൽ ഒരു ഉറുപ്പ് നിന്റെ കൽബിലുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനെ, പറാഅത്തിന്റെ രാവാണ് അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന രാവാണ്. പക്ഷേ
പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടുകയില്ല. താഴേക്ക് വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന സ്വഭാവമുള്ള പുരുഷന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ അല്ലാഹുവേ അവർക്കും റഹ്മത്തിന്റെ നോട്ടമില്ല. മാതാപിതാക്കളെ വെറുപ്പിച്ച് നടക്കുന്നവർ, അവരെ വേദനിപ്പിക്കുന്ന വാക്കാണ് പറയുന്നത്, അവർക്ക് തോന്നിപ്പോയി അല്ലാ എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ. ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഉമ്മയോട് മാപ്പയോട് പറയുന്നില്ല, യാതൊരു ചർച്ചയും അവരുമായി നടത്തുന്നില്ല, അവരെ അവഗണിച്ച് ജീവിക്കുന്നവർ. മുതിമിനിൽ ഹംറ ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. ഈ സ്വഭാവങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, ദുആ ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഈ പുണ്യപ്പെട്ട റമദാൻ ഉൾപ്പെടെയുള്ള ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.